ആൾക്കൂട്ടമല്ല, സഭാനാഥന്മാരാണ് സഭയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ വിമതക്കൂട്ടം എന്ന് മനസ്സിലാക്കുമെന്ന് അറിയില്ല. റോമിലെ പോണ്ടിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹോളി ക്രോസിലെ ഒരു മലയാളി ഗവേഷക വിദ്യാർത്ഥി കേരളത്തിൽ വരാതെ റോമിൽ ഇരുന്ന് തന്നെ എറണാകുളത്തെ 5000 വിശ്വാസികളെ കണ്ടൊരു സർവേ നടത്തിയിട്ടുണ്ട്. അതിൽ വിമതർ ആ സർവേയും പൊക്കി പിടിച്ചപ്പോൾ നടക്കുകയാണ്. സഭാ നേതൃത്വത്തിനെതിരെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പ്രബന്ധത്തിലുണ്ട് എന്നാണ് ഈ അവശേഷിക്കുന്ന വിമത കൂട്ടങ്ങളുടെ വെല്ലുവിളി. പാവം, ഈ വിമതർ എന്തൊക്കെ കഷ്ടപ്പെടുന്നു റോമിലെ മലയാളി പിള്ളേരെ കണ്ടുപിടിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ പ്രബന്ധമാക്കി ഇവിടെ വിശ്വാസികൾക്കിടയിൽ വിറ്റ് കാശാക്കാൻ നോക്കുകയാണ്. എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് ഈ വിമത അവശേഷിപ്പുകാർക്കെന്നറിയാം. വത്തിക്കാനിലെ ഒരു പത്രത്തിൽ അത് വളരെ പ്രാധാന്യത്തെ അടിച്ചു വന്നിരിക്കുകയാണ്. എന്തിനാണ് പരിശുദ്ധ പിതാവിനും വത്തിക്കാനിലെ മെത്രാന്മാർക്കും വായിക്കാൻ വേണ്ടി ഇത്രയും? അതിനേക്കാൾ ഗുരുതരമായ വിമത വിഷയങ്ങൾ വത്തിക്കാൻ നാൾക്ക് നാൾ എറണാകുളത്ത് നിന്നും കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വിമത വൈദികർക്കെതിരെ കൂട്ട നടപടിക്ക് വത്തിക്കാൻ തന്നെ നിർദ്ദേശം നൽകിയത്. ഈ മലയാളി ഗവേഷകന് വേണ്ടി എറണാകുളത്തെ വിമത കൂട്ടം നടത്തിക്കൊട്ട സർവേയാണിത്. രണ്ട് കൈയും കൊണ്ട് നേരത്തെ സഭയ്ക്കെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയെടുത്ത റിപ്പോർട്ടാണ്. സഭയ്ക്കെതിരായ ഈ പ്രബന്ധം രൂപതയെ അത് ബാധിക്കുകയില്ല, രൂപതയെ കാര്യമായി എടുത്തിട്ടുമല്ല. എങ്കിലും വിമത കുഞ്ഞുങ്ങളുടെ ചില അവകാശവാദങ്ങൾ സഭയിൽ മതപ്രബോധന ക്ലാസ്സുകൾ എടുക്കുന്ന 5332 പേർക്കിടയിൽ സർവേ നടത്തിയെന്നാണ്. 767 കന്യാസ്ത്രീകൾ, 14 വൈദികർ, 157 വൈദികർ അങ്ങനെ പണി നടത്തുന്ന സെമിനാർ വിദ്യാർത്ഥികൾ, അവരും സർവേയിൽ വന്നത്രേ. അതിനുമുതലുണ്ടായ ക്രമക്കേടുകളും നിയമവിരുദ്ധമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ സഭാ നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം എന്നാണ് ഗവേഷക കുഞ്ഞു പറയുന്നത്. ശരിയാണ്, പക്ഷേ പകുതി തെറ്റുമാണ്. 53 വിമത വൈദികർക്ക് കുരിയ കാരണം കണക്കിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ 2022 കത്തും 2023 വീഡിയോ സന്ദേശവും അനുസരിക്കാത്ത 1-2 വൈദികർക്കെതിരെയല്ല, 53 വിമത പട്ടം നേടിയ വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. തീർന്നില്ല. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ജൂലൈ 4 ഇടവകകളിലും സഭാ സ്ഥാപനങ്ങളിലും വിമത പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ടുള്ള സർക്കുലർ, അത് എത്ര ഇടവകകളിൽ വായിച്ചു, എത്ര ഇടങ്ങളിൽ വായിച്ചിട്ടില്ലായിരുന്നു ഓരോ വികാരിയും 30 നവംബർ മുമ്പ് അതിരൂപത കച്ചേരിയെ രേഖാമൂലം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സത്യവാങ്മൂലവും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നഗരം എല്ലാ വികാരിമാരും ബാധ്യസ്ഥരാണ്. അതിനുശേഷം എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രസിഡന്റായി ചുമതലയേറ്റ ഫാദർ ആന്റണി പൊതുവേലിയുടെ ഭാഗത്തു നിന്നുമാണ് നടപടികൾക്ക് തുടക്കമിടുക. അപ്പോൾ വെടിക്കെട്ട് പോലെ നടപടികൾ സുനിശ്ചിതമെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഈ ഗവേഷക കുഞ്ഞിന്റെ പ്രബന്ധം തികച്ചും അപ്രസക്തമാകുന്നു. സഭാ നേതൃത്വത്തിനെതിരെ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രം നിറഞ്ഞ ഈ മലയാളി ഗവേഷകൻ നെബിൻ തോമസിന്റെ അന്വേഷണ പ്രബന്ധം എന്ന് പറയുന്ന ആ റിപ്പോർട്ട് വിമതരിൽ അവശേഷിക്കുന്ന വക്കുമുനി ഒഴിഞ്ഞവരുടെയും വാപോയ കോടാലികളുടെയും കുറ്റപത്രം മാത്രമെന്ന് ഞാൻ കണക്കാക്കാനാകും. സഭാരൂപതയും അതുതന്നെയാണ് നിലപാടെടുക്കുന്നത്. ഇനി എന്തൊക്കെ സഭയ്ക്കെതിരെ പറഞ്ഞു വരുത്തിയാലും അച്ചടിച്ച് വത്തിക്കാനിലെ പത്രങ്ങളിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്താലും സഭയ്ക്കെതിരെ വിഷയമേ അല്ല. ഓലപ്പാമ്പ് കാട്ടി രൂപത കുരിയെ ഭയപ്പെടുത്താൻ ഇന്ന് വരെ വിമത ആയിട്ടില്ല, ഇനി ആവത്തുമില്ല. അവശേഷിക്കുന്ന വിമത വൈദികരെയും വിമത അൽമായരെയും സീറോ മലബാർ സഭയിൽ നിന്നും അടിച്ചു പുറത്താക്കണം, പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്നതാണ് ഇനി ചെയ്യേണ്ടത്.